ഛത്തീസ്ഗഡില് ക്രിസ്ത്യൻ ചർച്ചുകൾ ആക്രമിച്ച് RSS കാർ. എന്താണ് RSS കാരെ, നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ക്രിസ്ത്യൻകികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം തന്നെ നമ്മുടെ കൂടെയല്ലേ. അപ്പോൾ അവരെ ഒന്ന് നമ്മൾ മൈൻഡ് ചെയ്യണ്ടേ? അവരുടെ വേദന നമ്മളൊന്നും അറിയണ്ടേ? സകല കേരളത്തിലെ ചാനലുകളിലും അത് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻകികൾ ഇത് കാണുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കുറച്ചൊക്കെ നമ്മളൊന്ന് കണ്ടറിയണ്ടേ? ഉളത്തരം കാണിക്കാൻ നടക്കുന്നത് നിങ്ങളല്ലേ. അപ്പോൾ അതിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ച മതതീവ്രവാദികൾ. അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്നും തീവ്രവാദം നിങ്ങൾ ചെയ്യണമെന്നും മതത്തിന് അനിഷ്ടിതമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളൊക്കെ ഭയങ്കര പാവങ്ങളും എന്താ പറയുക, വായിൽ മറ്റേ വിരലിട്ട് കഴിഞ്ഞാൽ കടിക്കാത്ത ആളുകളും. എന്തായാലും പുതിയ വീട്ടിലോട്ട് സ്വാഗതം. ഛത്തീസ്ഗഡില് വ്യാപകമായിട്ട് ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആക്രമണം അഴിച്ചു വിടുകയാണ്. ആരാണ് ആക്രമണം അഴിച്ചു വിടുന്നതെന്ന് ചോദിച്ചാൽ ശൂന്യതയാണ് മൊത്തം. സംഘപരിവാറാണെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ, എന്നാൽ സംഘപരിവാറല്ല എന്ന് അവിടെയുള്ള ഈ ചർച്ചിൻ്റെയൊക്കെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ, അതായത് പള്ളിയിലച്ചന്മാർ. ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഈ കേരളത്തിലെ മാമാ മാധ്യമങ്ങളെയാണോ, അതോ ഛത്തീസ്ഗഡിലെ ഈ സംഭവം നടക്കുന്ന സ്ഥലങ്ങളിലെ പള്ളികളിലെ വികാരികളെയാണോ? ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? പരുത്തിക്കാടൻ്റെ ചാനലിലൊക്കെ ഹെഡ്ലൈൻ തന്നെ കൊടുത്തിരിക്കുന്നത് ക്രിസ്ത്യൻകികൾ ഇത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. അതായത് ക്രിസ്ത്യാനികൾ ഈ പറയുന്ന BJP യുമായി അടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ വേദന ഉൾക്കൊള്ളുന്നവരാണ് ഈ പറയുന്ന മാമാ മാധ്യമങ്ങൾ. അപ്പോൾ അവരങ്ങനെ പല കഥകളും അടിച്ചിറക്കി വിടുമെന്നുള്ളതാണ് സത്യത്തിൽ. കേരളം എന്നുള്ള ഈ ഒരു മലിനമായിട്ടുള്ള സംസ്ഥാനം, മാനസികമായിട്ട് വളർച്ചയെത്താത്ത ഈ സംസ്ഥാനം, അങ്ങനെ വേണം പറയാൻ. കാരണം മലിനമാണ് മൊത്തം ആളുകളുടെ മനസ്സിലും. ഇവിടെ ഈ പറയുന്ന പള്ളികൾ തല്ലിപ്പൊളിച്ചത് ഈ പറയുന്ന സംഘികളാണ് എന്ന് പറഞ്ഞ് വരുത്തുന്ന ഇവരെ ശരിക്കും പറഞ്ഞാൽ മലിനമായവരല്ലേ? ഇവരിരിക്കുന്ന കേരളം മലിനസമായിട്ടുള്ള കേരളമാണ്. സോ അതുകൊണ്ട് തന്നെ കേരളത്തിലെ മലിനമായിട്ടാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം എന്തിനും ഏതിനും രാഷ്ട്രീയ ബോധം ഉള്ളിൽ വെച്ചുകൊണ്ട്, രാഷ്ട്രീയ വൈരം ഉള്ളിൽ വെച്ചുകൊണ്ട് പെരുമാറുക, വാർത്തകൾ കെട്ടിച്ചമയ്ക്കുക, ഇതൊക്കെയല്ലേ ഇന്ന് കേരളത്തിൽ നടക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഛത്തീസ്ഗഡിൽ നടക്കുന്നത് എന്താണ് യാഥാർത്ഥ്യത്തിലെന്ന് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്തവരായി മാറിയതാണോ, അതോ അങ്ങനെ നടിക്കുന്നവരാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് എല്ലാം അറിയാം, പക്ഷെ നടിക്കുകയാണ്. ഈ കാര്യത്തിൽ സാജൻസ്കറിയ മാത്രമാണ് RSSന്റെ കൂടെ നിന്നിട്ടുള്ളത്. കാരണം സാജൻസ്കറിയ വിളിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് സാജൻസ്കറിയ ഈ പറയുന്ന വീഡിയോയിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. സത്യത്തിൽ അവിടെ എന്താണ് നടന്നത്? അവിടെ ഈ ബന്ധക്കോസുകാരായിട്ടുള്ള ആളുകൾ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇവന്മാർ, ഈ തൊലിയന്മാരാണ് ഇവിടെ സകല പ്രശ്നങ്ങൾക്കും കാരണം. ഇവരെ സപ്പോർട്ട് ചെയ്യാരെന്നറിയോ? മതം മാറ്റണം എന്ന ആഗ്രഹമുള്ള ആളുകളെല്ലാം, അതായത് ഇസ്ലാം ആയിക്കോട്ടെ, ഈ പറയുന്ന ഈ എന്താ പറയുക, ബന്ധക്കോസുകാരായിക്കോട്ടെ, ഇവരാണ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുക. ഈ മുസ്ലിം സപ്പോർട്ട് കൊടുക്കണം എന്തിനാ? സംഘികളുടെ വിളയാട്ട, സംഘികൾ ദ്രോഹിക്കുന്നത് കണ്ടോ, സംഘികളെ ഞങ്ങൾ കാണുന്നുണ്ടോ, നിങ്ങളുടെ വീട്ടിൽ വരെ സംഘികൾ കയറി വരും, നിങ്ങളുടെ അടുക്കള വരെ കയറും, നിങ്ങളുടെ അമ്മേനെ കയറി പിടിക്കും, നിങ്ങളുടെ പെങ്ങളെ കയറി പിടിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തൊലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഈ മുസ്ലിം നാമധാരികൾ. അവരെന്തിനാണ് ഈ പറയുന്ന ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയാം. അവർക്ക് മതം മാറ്റൽ ആവശ്യമാണ്. മതം മാറ്റ നിരോധന നിയമം ഇവിടെ പ്രാബല്യത്തിൽ വന്ന ഏറ്റവും കൂടുതൽ അടി കിട്ടാൻ പോകുന്നത് ഇവർക്കാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ജയിലിൽ പോകേണ്ടത് കേരളത്തിൽ ഒരു പക്ഷേ ഈ ഇസ്ലാമിൽപ്പെട്ട ആളുകളായിരിക്കാം. അതുകൊണ്ടാണ് ഇവർ ഇതിനെ ഇങ്ങനെ എതിർക്കുന്നത്, മനസ്സിലായോ? സത്യത്തിൽ ഹൈന്ദവർ ഇതിനെതിർക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്, ഹൈന്ദവർക്ക് ഒരിക്കലും ഒരാളെ മതം മാറ്റേണ്ട കാര്യമില്ല, അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇത്ര നല്ല മാന്യത നിറഞ്ഞ ഹിന്ദുക്കളിടയിലോട്ട് മാന്യതയില്ലാതെ മതം മാറ്റാൻ നടക്കുന്ന നിന്നെയൊക്കെ മുറ്റമടിക്കണ കുറ്റിച്ചൂലുണ്ടല്ലോ, ആ ചൂല് വെച്ച് അടിക്കണം നിന്നെയൊക്കെ. ഇത്ര ഭൂരിപക്ഷം നിറഞ്ഞ ഹൈന്ദവരായിട്ടുള്ള ആളുകൾ, നിങ്ങൾ ഒരാളെങ്കിലും മതം മാറ്റാൻ ചിന്തിക്കുന്നുണ്ടോ? കുറച്ച് ഉളുപ്പുണ്ടോടാ നിങ്ങൾക്ക്? ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ഇച്ചിരി ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? അന്നല്ലേ നീയൊക്കെ തിന്നണത്, അല്ലേ? അല്ലാതെ ഈ തിരിഞ്ഞിരുന്ന് വാരി തിന്നണ പരിപാടിയല്ലല്ലോ. അന്നല്ലേ തിന്നണത്? ഇത്രയേറെ ഹൈന്ദവരുള്ള നാട്ടിൽ ഒരു ക്രിസ്ത്യാനിയെയോ ഒരു മുസ്ലിമാനെയോ ഹിന്ദുവിലോട്ട് വാടാ, ഹിന്ദുവിലോട്ട് വാടാ എന്ന് പറഞ്ഞ തെരുവിൽ കിടന്ന് അലറുകയോ മൈക്കെടുത്തുകൊണ്ട് പാടുകയോ മതം മാറ്റാൻ ഓടിച്ചിട്ട് പിടിക്കുകയോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? പിന്നെ നീയൊക്കെ എന്തിനാണ് ഹിന്ദുക്കളെ അഞ്ചത്തോട്ട് കയറുന്നത്? അറിയാതെ ചോദിക്കുകയാണ്.
ഛത്തീസ്ഗഡ് എന്ന സ്ഥലത്ത് ഈ ഗ്രാമങ്ങളിൽ പോയിട്ട് ഈ പറയുന്ന ബന്ദഗോസുകൾ വളരെ അധികം രീതിയിൽ മാമോദിസ മുക്കുന്നു. ഇതൊരുപാട് പ്രാവശ്യം തടഞ്ഞതാണ്, ഇത് വേണ്ട നിർത്തിക്കോ നിർത്തിക്കോ എന്നുള്ളത്. എന്നാൽ അവസാനം ആളുകൾക്ക് രോഷം പൊട്ടി, ആളുകൾ ഇറങ്ങാൻ തുടങ്ങി. ഒരു ഗ്രാമത്തിൽ എല്ലാവരും ഇവർ കരുതുന്ന രീതിയിൽ നിൽക്കണമെന്നില്ല. ഉണ്ടോ ഉണ്ടോ? ഇല്ല. അവർ പ്രതികരിച്ചു. അതിനെന്തിനാ രാഷ്ട്രീയ ചായ്വ് കൊടുക്കുന്ന നിങ്ങൾ? ഇനി ഒരു കാര്യം ഞാൻ പറയാം, RSS എവിടെയെങ്കിലും ഒരു ഒരു പ്രൊട്ടസ്റ്റ് നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇതുപോലത്തെ പ്രശ്നം നടത്തുകയാണെങ്കിൽ, വ്യക്തമായ അടയാളങ്ങൾ ഇട്ടുകൊണ്ട് തന്നെയായിരിക്കും ഈ പറയുന്ന സംഭവങ്ങൾക്കൊക്കെ പോവുക. ജയ് ശ്രീറാം വിളികൾ നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങളതൊന്നും ഒരു വീഡിയോയിലും കേൾക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എവിടെയും ഒരു കാവി ഷാൾ നിങ്ങൾ അണിഞ്ഞത് കണ്ടിട്ടുണ്ടാവില്ല. എവിടെയും നിങ്ങൾ ഒരു ഒരു RSS മുദ്രാവാക്യവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പിന്നെ നിങ്ങളെങ്ങനെ RSS ആരാണെന്ന് പറയുന്നത്? അത് RSS-കാരാണ് എന്ന് ആക്കി മാറ്റിയിട്ട് ഇന്ത്യയിൽ മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞ് വരുത്തണം അല്ലേ? ഇത് ഈ കേരളത്തിൽ മാത്രം നടക്കുന്ന പരിപാടിയാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, മലിനസമായ മനസ്സോട് കൂടിയുള്ള ആളുകൾ ഈ കേരളത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു മലിനമായ സ്ഥലമാണ്. പണ്ട് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് കേരളം എന്നുള്ളൊരു ഭ്രാന്താലയമാണെന്ന് പറയാനുള്ള കാരണം തന്നെ താന്നേ. നിന്നൊക്കെ മനസ്സിലെ ഭ്രാന്താണ്, മതഭ്രാന്ത്. എങ്ങനെയെങ്കിലും മുമ്പിലൂടെ നടക്കുന്നവൻ ഒരു മുസ്ലിം ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ, അവനെ പിടിച്ച് ഞങ്ങൾ ക്രിസ്ത്യനാക്കണം അല്ലെങ്കിൽ മുസ്ലിം ആക്കണം എന്നുള്ള നിൻ്റെയൊക്കെ ആ ഒരു ചിന്തയ്ക്കാണ് ഛത്തീസ്ഗഡിൽ അടികൊണ്ടുള്ളത്. ഇത് തുടരും, ഞാൻ പറയാം, 100% തുടരും. ഇത് എവിടെയെങ്കിലും ഒന്ന് പൊട്ടാൻ നിൽക്കുകയായിരിക്കും അവർ. ഇനി സ്ഥിരം കിട്ടിക്കോളും നിങ്ങൾക്ക്. എന്തിനാണോ ആവശ്യമില്ലാത്ത പണിക്ക് പോകണം നിങ്ങൾ. പണ്ടൊരു മദർ തെരേസ ഇവിടെ വന്നു, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിത്വമൊക്കെ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് അവർ ബംഗ്ലാദേശിൽ പോയില്ല മതം മാറ്റാൻ? എന്തേ അവിടെ പോയിട്ട് പാൽക്കൊപ്പിയും ഈ പറയുന്ന ഈ എന്താ റവന്ന് കൊടുത്തിട്ട് അവിടുന്ന് മാറ്റാൻ പറ്റാഞ്ഞ് എന്തേ അങ്ങോട്ട് കടന്നില്ല? കടക്കൂല. കാരണം എന്താണ്? അവിടെ പോയാൽ മതം മാറ്റൽ നടക്കൂല എന്ന് അവർക്കറിയാം. അവിടെ മുസ്ലിങ്ങളാണ്. എന്നാൽ ഇന്ത്യയിൽ എന്തിനു വന്നിട്ട് ഇവർ ഈ മതം മാറ്റം നടത്തണം? അവർക്കറിയാം പട്ടണിപ്പാവങ്ങളാണ്, എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും, ആരും നെഞ്ചത്തോട്ട് കയറില്ല എന്നുള്ള യാഥാർത്ഥ്യ ബോധം അവർക്കുള്ളത് കൊണ്ടാണ് ഇത്രയും കാലം മദർ തെരേസ കാണിച്ച ആ വഴിയിലൂടെ തന്നെ ഇവർ പോയിക്കൊണ്ട്. മദർ തെരേസ ഭയങ്കരമായിട്ടുള്ളൊരു അമ്മയാണ്, അതൊക്കെയാണ് നമ്മളൊക്കെ സമ്മതിക്കുക. പക്ഷേ മദർ തെരേസയ്ക്ക് ഉണ്ടായിരുന്നൊരു ഉദ്ദേശം മതം മാറ്റുക എന്നുള്ളത്, മാറ്റിയിട്ടില്ലേ? എത്രയേറെ മാറ്റിയിട്ടില്ലേ? അവിടെ കാണുന്ന ക്രിസ്ത്യാനികളൊക്കെ ഈ പറയുന്ന മദർ തെരേസ മാറ്റിയെടുത്ത് തന്നെയാണ്. അതിന് നമ്മളൊക്കെ കുറ്റം പറയാനല്ല, അതൊക്കെ അന്നത്തെ കാലം, അതങ്ങനെ പോട്ടെ. നമ്മളവരെ ഒന്നും പറയാം, കുറേ ആളുകൾക്ക് അന്നം കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യം ചെയ്തിട്ടുണ്ട് ഒരുപാട്. എന്നാൽ ഈ ഒരു പണി അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തിട്ടുണ്ട്. അവരെന്തുകൊണ്ട് ഈ പാൽക്കുപ്പിയായിട്ട് ബംഗ്ലാദേശിൽ പോയിട്ടില്ലാന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ പറയുന്ന മതം മാറ്റം സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളുടെ മനസ്സിൻ്റെ വിശാലത അറിയാൻ. ഇന്ത്യയിൽ ഇവർക്ക് മതം മാറ്റണം എന്ന് പറയും, മതം മാറ്റാൻ ഇവർക്ക് മതം മാറ്റുന്ന ഈ സംഖ്യയൊക്കെ എന്തോ കുഴപ്പമൊന്നും ചോദിക്കും. കാരണം എന്താണ്? ഇവന്മാർക്കും കൂടി മതം മാറ്റാനുള്ളതാണ് ഈ ഹിന്ദുക്കളെ. എന്നാൽ ബംഗ്ലാദേശിൽ പോയിട്ട് ഇവർ മാമോദിസം മുക്കാൻ പോയി, ഇവരെന്താ അറിയാം, എന്താ പറയുക, അവർ ആ പറച്ചിൽ തന്നെയാണ് മദർ തെരേസ അങ്ങോട്ട് പോഞ്ഞത്. അവിടെ നമ്മുടെ മതം, ഹാ ഹാ, ഇവിടെ മറ്റൊരു മതം, ഓഹോ, ഇതല്ലേ സ്ഥിതി. അപ്പോൾ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിലൂടെ ഈ മതം എന്ന് പറഞ്ഞ ഭക്ഷണം കൊണ്ട് പോയിട്ട് നിങ്ങൾ ഇതിലോട്ട് വേറെ മാമോദിസ ഈ പാവങ്ങളുടെ എന്താ പറയുക അവസ്ഥ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് മതം മാറ്റാൻ നടത്തണം നിങ്ങളെയൊക്കെ, ഈ അടിച്ച ഓടിക്കല്ല വേണ്ടത് നിന്നെയൊന്നും. ഇത് സത്യത്തിന് ബന്ധക്കോസാര് ചെയ്ത് പണി കിട്ടിയതായിരിക്കും കത്തോലിക്കുകാർക്ക്, സത്യം. അതിൻ്റെ ഒരുപാട് വോയിസ് റെക്കോർഡ് ഉണ്ട്, നിങ്ങൾ ഈ വോയിസ് റെക്കോർഡ് ഒന്ന് കേൾക്ക്. ഇപ്പൊ അദിലാബാദുള്ള എൻ്റെ ബാച്ചുകാരൻ അച്ഛന്മാരോട് സംസാരിച്ചായിരുന്നു. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റന്റുകാർ കയറിയിട്ട് പല വില്ലേജുകളിലും ഭയങ്കരമായിട്ടും മാമോദിസ മുക്കുന്നുണ്ട്. അപ്പം കുറച്ച് നാൾ മുമ്പ് തന്നെ വാണിംഗ് പറഞ്ഞായിരുന്നു, അങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞായിരുന്നു. പക്ഷെ അത് പറഞ്ഞതൊക്കെ നമ്മുടെ ബിഷപ്പ്മാരോടായിരുന്നു. പക്ഷെ പ്രൊട്ടസ്റ്റന്റുകാർ കയറി വളരെ ഈ ഇതായിട്ട് ഈ ആദിവാസി ഗ്രാമങ്ങൾ കയറി മാമോദിസം മുക്കുന്നുണ്ട്. പക്ഷെ അവർ ചെയ്തതിൻ്റെ ഫലം നമുക്കിട്ട് കിട്ടി. അപ്പോൾ അവിടെ ഒന്ന് രണ്ട് സ്കൂൾ പള്ളികൾ ഓൾറെഡി അടിച്ച് തകർത്തെന്നാണ് പറഞ്ഞേ. അപ്പോൾ അവർ ബ്ലോക്ക് റോഡെല്ലാം ബ്ലോക്ക് ചെയ്തേക്കും, അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള അച്ഛന്മാർക്കൊന്നും അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. പിതാവ് ഓൾറെഡി നാട്ടിലാണ് ഉള്ളത്, ഇച്ചിരി ടെൻഷൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ സഹോദരന്മാർ തന്നെയാണല്ലോ അവിടെ ഉള്ളത്, പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനൊക്കെ ആയിട്ട്. കേട്ടില്ലേ, അവിടുത്തെ പള്ളിയിലച്ഛൻ പറഞ്ഞതാ. എന്താ പറഞ്ഞത്? ഈ പറയുന്ന ഈ ഗ്രാമങ്ങളിലൂടെ ബന്ധക്കോസാർ പോയിട്ട് ഒരുപാട് മാമോദിസ മുക്കി, അന്ന് ഇത് വാണിങ്ങി തന്നതാണ്, അവർ കേട്ടില്ല, അവർ ചെയ്തു, പണി ഞങ്ങൾ കിട്ടി, ഇതല്ലേ പറഞ്ഞത് അല്ലേ? അവിടെ RSS ആരാണെന്ന് ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യൻ അവിടെ RSS ആരാന്ന് പറഞ്ഞിട്ടില്ല. ഏതോ ഒരുത്തി അത് സിസ്റ്ററാന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല.
അവിടെ സിസ്റ്റർ ആണെന്നുള്ളത്. ഈ ആക്രമണം നടക്കുന്ന സ്ഥലത്ത് പോയിട്ടൊരു മലയാളി പെണ്ണ് വന്നിട്ട് പറഞ്ഞു ആർ എസ് എസ് ആരാണ്. പക്ഷേ എവിടെയും ആർ എസ് എസ് ആരുടെ ഒരു ലക്ഷണം കണ്ടില്ല. ആർ എസ് എസ് ആർ ചെയ്യുകയാണെങ്കിൽ വ്യക്തമായിക്കൊണ്ട് ആർ എസ് എസ് ആർ ചെയ്തതാണെന്നുള്ള അടയാളം കാണിച്ചിട്ടേ ചെയ്യുള്ളൂ. കോണകളൊന്നുമല്ല ആർ എസ് എസ് ആർ, മിണ്ടാതെ പോയിട്ട് പുള്ളിക്കൂടെ പോയിട്ട് പണിയാനൊന്നും. അപ്പോൾ ആരോ ചെയ്ത പരിപാടി അല്ലെങ്കിൽ ഒരു ഗ്രാമം മൊത്തം അളകി ഇവരുടെ ഈ ഈ ഒരു മാന്യത കെട്ട ഈ മതമാറ്റം എന്നുള്ള പരിപാടിക്കെതിരെ രോഷം കൊണ്ട കുറേ ജനങ്ങൾ അങ്ങോട്ട് ഇറങ്ങി തല്ലി അങ്ങോട്ട് പൊളിച്ചു. അത് തന്നെ അവിടെ ഉണ്ടായിട്ടുള്ളത്. ഛത്തീസ്ഗഡ് ആരാ ഭരിക്കുന്നത്? കോൺഗ്രസ്സാണ് ഭരിക്കുന്നത് അല്ലേ? ഈ പറയുന്ന ബി ജെ പിയുടെ ഭരണത്തിൻ്റെ കീഴിൽ പൊളിച്ചു എന്നൊക്കെ എന്ത് ഊളത്തരടെ വിളിച്ചു പറയണം. ആ പരുത്തിക്കാടറൊക്കെ ഉണ്ടോ? അയ്യോ സമ്മതിക്കണം മോളെ, നിൻ്റെയൊക്കെ ഞാൻ കണ്ടു, ആ തംബ്ലിനും കണ്ടു. ക്രിസംഗികൾ ഇത് കാണുന്നുണ്ടോ നിങ്ങളെന്നൊക്കെ? എന്തൊരു പ്രശ്നമാണോ നിനക്കൊക്കെ? ഈ ക്രിസ്ത്യാനികൾ ഈ ബി ജെ പിയിലോട്ട് വരുന്നതിന് ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുമോ ഈ മതം മാറ്റണ പരിപാടിക്ക്? നിങ്ങളൊന്ന് ആലോചിച്ചോ, ഈ ഹൈന്ദവർ മനുഷ്യന്മാർ പച്ച പാവങ്ങളായതുകൊണ്ടല്ലോ നിങ്ങൾ ഈ പണിയിട്ട് നടക്കുന്നത് അല്ലേ? അല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കുക, അവർ ആ പാവത്തം വിട്ടിട്ട് ഞങ്ങൾക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഈ ബി ജെ പി സർക്കാർ വന്നപ്പോഴാണ്. അതുകൊണ്ടാണ് പലയിടങ്ങളിലും നിങ്ങൾ ഇതേ പഴയ മനോഭാവത്തിൽ ചെല്ലുമ്പോൾ തിരിച്ചടികൾ കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് അത് വളരെ കൂടുകയും ചെയ്യുള്ളൂ. ഈ മതം മാറ്റം എന്ന് പറഞ്ഞാൽ ഈ പരിപാടി ഉണ്ടല്ലോ, അത് ആദ്യം നിങ്ങൾ മാറ്റണം. നിങ്ങൾ മറ്റേ ഏതൊരു സന്യാസി എവിടെയോ പറഞ്ഞോളൂ, നിങ്ങൾ നല്ലത് ചെയ്യൂ, നിങ്ങൾ മതം മാറ്റം നടക്കണ്ട. അവരതിലോട്ട് ആകർഷണം തോന്നിയിട്ട് അവർ വന്നോളൂ എന്ന് പറയുന്നുണ്ട്. അതിനൊന്നും നിങ്ങൾക്ക് സമയമില്ലല്ലോ, നിങ്ങളപ്പത്തിനും പാൽക്കുപ്പിയായിട്ട് ചെല്ലും. മാന്യത, ഞാനൊരു മനുഷ്യനാണ്, നിങ്ങളൊരു മനുഷ്യനാണ്. ഞാനിവിടെ ഏതെങ്കിലും ഒരു മനുഷ്യനെ തോട്ട് ഇന്ത്യയിലോട്ട് വാ, ഹിന്ദുവിലോട്ട് വാ, ഹിന്ദുവിലോട്ട് വാ, നിനക്ക് മറ്റേ 72 മറ്റേനെ സമ്മാനം തരാമെന്നൊന്നും പറഞ്ഞ് നമ്മളാരും വിളിച്ചിട്ടില്ല. ഹൈ നാണക്കേട്, പക്ഷെ നിങ്ങൾക്കൊരു ഉളുപ്പില്ലാതെ അത് ഇങ്ങനെ ചെയ്തുകൊണ്ട് കിടക്കുന്നത് നാണല്ലേ നിങ്ങൾക്ക്? ഈ മതം മതം നിങ്ങളല്ലേ ശരിക്കും മതവാദികൾ? ഈ മതം പറഞ്ഞ് ഉളത്തരം കാണിക്കാൻ നടക്കുന്നത് നിങ്ങളല്ലേ? അപ്പോൾ അതിനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ച മതതീവ്രവാദികൾ, അപ്പം നിങ്ങൾ ചെയ്യണമെന്നും തീവ്രവാദം നിങ്ങൾ ചെയ്യണമെന്നും മതത്തിന് അനിഷ്ഠിതമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളൊക്കെ ഭയങ്കര പാവങ്ങളും എന്താ പറയുക, വായിൽ മറ്റേ വിരലിട്ട് കഴിഞ്ഞാൽ കടിക്കാത്ത ആളുകളും. ഹിന്ദുക്കൾ ഭയങ്കര ദ്രോഹികൾ. എങ്ങനെയാണ് ഹിന്ദുക്കൾ ദ്രോഹിയായത്? ഇത്രയും കാലം ദ്രോഹി ആയിരുന്നില്ല. നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടലുകൾ, നിങ്ങളീ നാശിച്ച മതം മാറ്റം, മനുഷ്യനായിക്കൂടെ വൃത്തിയട്ടാൻ പറയാം നിങ്ങൾക്ക്. തമാശയല്ല ഈ, നിങ്ങൾക്ക് എന്തെങ്കിലും മതം മാറിയിട്ടില്ല കുഴപ്പം. നിങ്ങൾക്ക് മതം മാറിയില്ലെങ്കിൽ ആ മനുഷ്യൻ സ്നേഹിക്കാൻ പറ്റൂലേ? അതൊരു മറ്റേ പരിപാടിയാണല്ലോ മതം. നിങ്ങളെ നമ്മളെ മതത്തേക്ക് വന്നാലേ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കർത്താവിനെ നീ സ്വീകരിച്ചാൽ നിന്നെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഏത് കോണത്തിലെ ഇടപാടാണ്? അതാണോ ശരിക്കും ചെയ്യേണ്ടത്? മനുഷ്യനെ മതം നോക്കിയിട്ടാണോ സ്നേഹിക്കേണ്ടത്? സാകാരം ഊളത്തരം ചെയ്യും ചെയ്യും, അടി കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ സംഘപരിവാർ അല്ലേ അമ്മേ അമ്മയോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും ചെയ്യും. സംഘപരിവാർ ഇങ്ങനെ കോഴാളൊന്നുമല്ല, ഒളിച്ചു പാത്ത് ചെന്നിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അന്തസ്സായിട്ട് നേരിട്ട് മുന്നോട്ട് വന്ന് ചെയ്യും, അതിൻ്റെ അടയാളങ്ങൾ വ്യക്തമാക്കിയിട്ട്. നാണം കെട്ട പരിപാടി, കുറേ ചാനലുണ്ട്, കുറേ